നമ്മുടെ നാട്ടിൽ തന്നെ ചില റീറ്റെയിൽ സ്റ്റോറുകളൊക്കെ സെയിൽ വെക്കാറുണ്ട്. സെയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ സ്റ്റോറുകൾ മാത്രമല്ല, ഓൺലൈൻ സ്റ്റോറുകളാണെങ്കിലും ഓഫ്ലൈൻ ഓൺലൈൻ സ്റ്റോറുകളൊക്കെ സെയിൽ വെക്കാറുണ്ട്. പക്ഷേ ആരും ഒരു സാധനം ഫ്രീ ആയിട്ട് തരാറില്ല. അതായത് അവർ വിൽക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് തരാമെന്നാണ് വളരെ റയറായിട്ട് അത് ആളൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഫ്രീ ആയിട്ട് കൊടുക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ പ്ലേ സ്റ്റോറിൽ ചില ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് മനസ്സിലാവുക, ഏത് ടൈമിനാണ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്രൊമോഷൻ വെക്കുക ഫ്രീ ആയിട്ട് വെക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ വീണ്ടും ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയാൻ പോണത്. ആപ്ലിക്കേഷന് വേണ്ടവർ മാത്രം യൂസ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ ഓപ്പൺ ചെയ്ത് നോക്കുക, എന്നിട്ട് എവിടെയാണ് എന്താണ് നമുക്ക് വേണ്ട സാധനമാണോ ഫ്രീ കൊടുക്കണമെന്നുള്ളത് നോക്കാം. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ തന്നെ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേഗം അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് SALE എന്ന് അടിക്കുക. സെയിൽ ആപ്പ് നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ രണ്ടാമത് വരുന്നത് ഓപ്ഷൻ റെഡ് കളറിൽ നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് സിമ്പിളിൽ കാണാം. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ചെറിയൊരു ഫയലാണ്. ശേഷം ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. താഴെയായിട്ട് ഹൈലൈറ്റ്സ്, നൗ ഫ്രീ സെയിൽസ്, വാച്ച് ലിസ്റ്റ് ആൻഡ് ചാറ്റ്സ്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഹൈലൈറ്റ്സിൽ നമുക്ക് വരുന്നത് ഫ്രീ ആയിട്ട് അല്ല, ഹൈലൈറ്റ്സിൽ വരുന്നത് നമുക്ക് സെയിൽ ആയിട്ടുള്ള സാധനം 60% സെയിൽ, 56% സെയിൽ, അപ് ടു 50% സെയിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ ഫുൾ ഫ്രീ ആയിട്ടുള്ളതുണ്ട്. അടുത്ത ലൈനിൽ നൗ ഫ്രീ എന്നുള്ളത്. ഇതിൽ നമുക്ക് ഉപകരിക്കുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് നോക്കാം. ഓട്ടോ റിട്ടീറ്റ് കൺട്രോൾ പ്രോ, അതായത് പ്രോ വെർഷൻ ആയിട്ടുള്ള അവർ സെയിൽ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇതിലിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പേഡിലേക്ക് തന്നെ മാറും. ഉണ്ട്, അതൊക്കെ ആപ്ലിക്കേഷൻ. ഇതിൽ ഏതിൽ നമുക്ക് വേണ്ടതിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. അവിടെ ഞാൻ ഒരൊന്ന് കാണിച്ചുതരാം. സിമ്പിൾ കലണ്ടർ പ്രോ, നേരെ ആപ്ലിക്കേഷൻ ഓപ്പൺ, പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ആയി. നമുക്കിവിടെ ലിസ്റ്റ് പ്രൈസ് അടിയിൽ കാണാം, 29 rupees. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ അത് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സെയിൽ, നമ്മൾ ഫസ്റ്റ് ഹൈലൈറ്റ്സിൽ കണ്ട സെയിൽ എത്ര പെർസെൻറ്റേജിലാണ് ഓരോന്നും സെയിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇതൊക്കെ പ്രൊവർഷൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസാണ്, ഗെയിംസ് ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. ഇത് അവരിപ്പോൾ സെയിലിന് വെച്ചതാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് ചെറിയ പകുതി പൈസ കൊടുക്കുക, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണോ അവർ ഇട്ട റേറ്റ് അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വാച്ച് ലിസ്റ്റ് നമുക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അതുപോലെ ചാർട്ട്സ്, ടോപ്പ് ചാർട്ടാണ്, 48 hours ഏറ്റവും കൂടുതൽ പോയത്, 30 days 1 year ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ ഇതിലൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. നമുക്കിപ്പോൾ നൗ ഫ്രീ മാത്രം യൂസ് ചെയ്യാം. സെയിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാടുണ്ട് നമുക്ക് വേണ്ട നല്ല വലിയ ഫോണുകളൊക്കെയാണ്, റാം മെമ്മറി കൂടുതലുള്ള ഫോണുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംഗതികൾ ചെയ്തിടാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരുമായിട്ട് വരുന്നവരെ ബൈ ബൈ പറയുന്നതിന് മുമ്പേ നിങ്ങൾ മാക്സിമം ഈ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷന് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.